لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله، اللهم صل على محمد وعلى آل محمد، أما بعد، فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, റിയാദു സാലിഹീനിൽ കറാമാത്തുൽ ഔലിയായി ഔലിയാക്കന്മാരുടെ കറാമത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യായത്തിൽ ആമുഖമായി നൽകിയിട്ടുള്ള ആയത്തുകളെ സംബന്ധിച്ച് വിശദീകരിച്ചതിൻ്റെ ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യ ഹദീസിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞ് തുടങ്ങിയത്. അത് റിപ്പോർട്ട് ചെയ്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവാണ് ആ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഹദീസ് നമ്മൾ വായിച്ചു തുടങ്ങിയപ്പോൾ അസ്ഹാബു സുഫ, സുഫത്തിൻ്റെ ആളുകൾ, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവമാണല്ലോ അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് മാന്യരായ പഠിതാക്കൾക്ക്, ശ്രോതാക്കൾക്ക്, ആരായിരുന്നു അസ്ഹാബു സുഫ, സുഫത്തിൻ്റെ ആളുകൾ എന്നത് വിശദീകരിച്ച് കേൾപ്പിക്കൽ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഹ്ലു സുഫ അല്ലെങ്കിൽ അസ്ഹാബു സുഫ ആരാണ്, എന്തൊക്കെയായിരുന്നു അവരുടെ അവസ്ഥകൾ എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു വിശദീകരിച്ചത്. തുടർന്നുകൊണ്ട് ഹദീസിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ വിവരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വെച്ചത് ഇവിടെയാണ്. മദീനയിലെ മസ്ജിദിൽ കഴിച്ചുകൂട്ടിയിരുന്ന ഈ സുഫത്തിൻ്റെ ആളുകൾ, അവർ വളരെ ദരിദ്രന്മാരായ ആളുകളായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, ആരുടെയെങ്കിലും അടുക്കൽ രണ്ടാൾക്കുള്ള ഭക്ഷണമുണ്ടെങ്കിൽ മൂന്നാമനായി ഒരാളെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ കൊണ്ടുപോകട്ടെ. ആരുടെയെങ്കിലും അടുക്കൽ നാലു പേർക്കുള്ള ഭക്ഷണം വീട്ടിലുണ്ടെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് അഞ്ചാമനെയോ അല്ലെങ്കിൽ ആറാമനെയോ, അഞ്ചാളെയോ ആറാളെയോ ഒക്കെ നിങ്ങൾ കൊണ്ടുപോവുക എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ്? അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ നിർദ്ദേശം സഹാബിമാർ കേട്ടപ്പോൾ, വഅന്ന അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു ജാഅ ബിസലാസത്തിൻ, മകൻ പറയാണ് എൻ്റെ ഉപ്പ അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജാഅ ബിസലാസത്തിൻ മൂന്നാളെ കൊണ്ടുവന്നു. വന്തലഖ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി ബി അഷറത്തിൻ, പത്താളെയും കൊണ്ട്. എൻ്റെ ഉപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹു മൂന്നാളെ കൊണ്ട് വീട്ടിലേക്ക് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്ത് പേരെ കൊണ്ട് വീട്ടിലേക്ക് പോയി. വഅന്ന അബൂബക്കറിൻ തഅശ ഇന്ദ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഈ മൂന്നാളെ ഉപ്പ വീട്ടിൽ കൊണ്ടുവന്നാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്ത് പേരെയും കൊണ്ട് പോയിട്ടുണ്ടല്ലോ. അങ്ങനെ ബാപ്പ ഈ മൂന്നാളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് എന്ത് ചെയ്തു? വഅന്ന അബൂബക്കറിൻ തഅശ ഇന്ദ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നില്ല, നബിയുടെ അടുക്കലേക്ക് പോയി. നബിയുടെ അടുക്കൽ നിന്നാണ് രാത്രി ഭക്ഷണം. തഅശ എന്ന പദത്തിൻ്റെ അർത്ഥം അശ കഴിച്ചു എന്നാണ്. എന്താണ് അശ എന്ന് പറഞ്ഞാൽ? ആ സമയത്തുള്ള ഭക്ഷണത്തിനാണ് അശ എന്ന് പറയുക. ആ സമയത്തുള്ള നിസ്കാരമാണെങ്കിലോ ഈശ എന്നാണ്. അപ്പം ഈശാഇൻ്റെ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് അശ. അങ്ങനെ തഅശ എന്ന് പറഞ്ഞാൽ
വൈകുന്നേര ഭക്ഷണം അഥവാ രാത്രി ഭക്ഷണം അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിച്ചത് എവിടുന്നാണ്? ഇന്ദ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ നിന്നാണ്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു എപ്പോഴും അങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഉള്ളത് ഗസ്റ്റിന് കൊടുത്തോട്ടെ എന്ന നിലക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു വേഗം ചെയ്തു, അവിടുന്ന് പോയി റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പോയി അവിടുന്നാണ് ഭക്ഷണം കഴിച്ചത്. സുമ്മ ലബിസ ഹത്ത സല്ലൽ ഇശ, പിന്നീട് നിസ്കാരം നിർവഹിക്കുവോളം അവിടെ തന്നെ അദ്ദേഹം കഴിച്ചുകൂട്ടി. അഥവാ അപ്പം അവർ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാണ്? ഇഷായിൻ്റെ മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുന്ന ശീലമാണ് അവർക്കുള്ളത്. വാസ്തവത്തിൽ അതാണ് വേണ്ടത്. നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾക്കനുസരിച്ച് നമുക്കതിന് പലപ്പോഴും സാധ്യമാകുന്നില്ല എന്ന് മാത്രം. പ്രവാചകൻ ഇശാ ഭക്ഷണം ആയിട്ടുണ്ട് എന്ന് കണ്ടാൽ സഹാബിമാരോട് പറഞ്ഞതെന്താണ്? നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം റെഡിയുമാണെങ്കിൽ നിസ്കാരത്തിൻ്റെ മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ എന്നാണ്. അങ്ങനെ ഉള്ളത് എന്താണെങ്കിൽ ഇശായിൻ്റെ മുമ്പ് തന്നെ കഴിക്കലാണ് അവരുടെ ശീലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എന്തായിരിക്കും ആ ഭക്ഷണം എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. ഉള്ളതെന്താണെങ്കിൽ അതിൽ നിന്ന് കൊടുക്കുകയാണ്. ആ നിലക്ക് സുമ്മ ലബിസ ഹത്താ സല്ലൽ ഇശ, ഇശ നിസ്കരിക്കുന്നത് വരെ വാപ്പ വീട്ടിലേക്ക് വന്നില്ല, അവനാണല്ലോ പറയുന്നത്. സുമ്മ റജഅ, പിന്നീട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മടങ്ങി. ഫജാഅ, അദ്ദേഹം വന്നത് ബഅദമാ മളാ മിനൽ ലൈലി മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്ര സമയം രാത്രിയിൽ നിന്ന് പിന്നിട്ടതിൻ്റെ ശേഷമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞു, നബി തങ്ങളുടെ അടുക്കലൊക്കെ ഇരുന്ന് കുറേ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ ഖാലത്ത് ലഹു ഇംറാഅതുഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഹബസക, എന്താണ് നിങ്ങളെ തടഞ്ഞു നിർത്തിയത്? ഹബസ എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം പദാർത്ഥം, ഹബ്സ് എന്ന് പറയാൻ എന്തിനാണ്? തടവിനാണ്, തടവ് ഇടുന്ന സ്ഥലത്തിനാണ് ഹബ്സ്. മാ ഹബസക, താങ്കളെ തടഞ്ഞതെന്താണ്, തടഞ്ഞു നിർത്തിയതെന്താണ്? അൻ അദിയാഫിക, നിങ്ങളുടെ ഗസ്റ്റിൽ നിന്നും, ഗസ്റ്റ് ഇവിടെ ഉണ്ടാവുമ്പോൾ പിന്നെ നിങ്ങളെന്താ വൈകിയത്? അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിക്കുകയാണ്, അവമാ അശൈതിഹിം, നീ അവർക്ക് ഭക്ഷണം കൊടുത്തില്ലേ ഇതുവരെ? അശ, നേരത്തെ പറഞ്ഞല്ലോ അശ ഇശാ ഭക്ഷണം, അത്താഴം, നീ അവർക്ക് അത്താഴം കൊടുത്തില്ലേ? അവമാ അശൈതഹും അശൈതിഹിം, നീ അവർക്ക് രാത്രി ഭക്ഷണം നൽകിയില്ലയോ ഇതുവരെ? കാലത്ത് മഹദി പറഞ്ഞു, അവർ പറഞ്ഞു, അബൌ, കൊടുക്കാഞ്ഞിട്ടല്ല, അവർ സമ്മതിക്കണ്ടേ, അബൌ, അവർ വിസമ്മതിച്ചു. അബാ എന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല, വിസമ്മതിച്ചു എന്നാണ്. ആ പദം നമ്മൾ പഠിച്ചു വെക്കുക. അബാ എന്ന് എഴുതുമ്പോൾ അലിഫ് പിന്നെ ബാ പിന്നെ യാ ആണ്. ഖുർആനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, മൊത്തം സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, അബാ വസ്തക്ബറ എന്ന് ഖുർആനിൽ കാണാം. അബാ, അവൻ വിസമ്മതിച്ചു. ആ പദം മനസ്സിലാകാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയത് മാത്രം. അപ്പൊ അബാ ഒരാളെ പറ്റി പറയുമ്പോഴാ, അബയാ രണ്ടാൾ വിസമ്മതിച്ചു, അബൗ ഹദി പറയാണ്, അബൗ ഈ ഗസ്റ്റ് വിസമ്മതിച്ചു, ആ അതിഥികൾ സമ്മതിച്ചില്ല. എന്തിന്? ഹത്താ തജിയ, അവർ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. ഹത്താ തജിയ, വീടിൻ്റെ ആൾ വരട്ടെ, വീട്ടുടമ വരട്ടെ, താങ്കൾ വരട്ടെ എന്നാണ് അവർ പറഞ്ഞത്. ഇതുവരെ കൊണ്ട് ഭക്ഷണം കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല. വക്കത് അറദൂ അലൈഹി, അങ്ങനെ അവർ പിന്നെ വന്ന ഈ കാര്യം, വന്ന ഈ ആളുകളുണ്ടല്ലോ, ഗസ്റ്റുകളായ ആളുകളോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ അവരെന്ത് ചെയ്തില്ല, അവരും അതിന് സമ്മതിച്ചില്ല. ഭക്ഷണമൊക്കെ അവരുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അറള എന്ന് പറഞ്ഞാൽ അത് പ്രദർശിപ്പിച്ചു, വെച്ചു കൊടുത്തിരുന്നു അറള. അപ്പോൾ മകനും ഭാര്യയൊക്കെ കൂടി അവർക്കത് ഭക്ഷണം കഴിക്കാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നു, പക്ഷേ അവരെന്ത് ചെയ്തില്ല, അത് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കാല അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഫദഹബ്തു അന,
ഞാൻ അവിടുന്ന് വേഗം പോയി. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫദഹബ്തു അന, ഞാൻ പോയി അവിടുന്ന്. ഫഖ്തബഅ്തു, ഞാൻ വേഗം മാറി എന്നാണ്. ഇഖ്തബഅ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരുന്നു എന്നാണ്. ഞാൻ വേഗം ഒരു മറവിലേക്കാൻ പോയി ഒളിച്ചിരുന്നു. കാരണം വാപ്പൻ്റെ സ്വഭാവം അറിയാം. പാപ്പ കയറി വന്നിട്ട് ഗസ്റ്റുകളെ ഇത്രയും നേരതാക്കിയ എന്നെ ഒരുക്കം കുറ്റം പറയാം. ഞാൻ കൊടുക്കാൻ വൈകിയിട്ടാണ്, അല്ലെങ്കിൽ വീട്ടുകാർ കൊടുക്കാൻ വൈകിയിട്ടാണ്, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് എനിക്ക് നല്ല ചീത്ത കേൾക്കും, എനിക്ക് നല്ല പഴി കേൾക്കേണ്ടി വരും. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ അവിടുന്നാണ്ട് മാറി ഒരു ഭാഗത്ത് പോയി ചൂളിയിരുന്നു. അങ്ങനെ ഫഖാല, ബബൂക്കർ റളിയല്ലാഹുവിനെ വിളിച്ച്, യാ ഹുൻസർ, ഹുൻസർ എന്ന് പറഞ്ഞാൽ അതല്പം പരിക്കനായൊരു വിളിയാണ്. ഹുൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയില്ലേ, എടാ വിഡ്ഡി, എന്തട ചെയ്തത്, കണ്ടില്ലേ ഈ ആൾക്കാരൊക്കെ ഇരിക്കണത്. ഒരു ബാപ്പ മക്കളെ ആ നിലക്കുള്ളൊരു പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ചില വാചകങ്ങളൊക്കെ പ്രയോഗിക്കുമല്ലോ, ആ നിലക്കുള്ളൊരു പ്രയോഗമാണ് യാ ഹുൻസർ. ഹുൻസർ എന്ന് പറഞ്ഞാൽ ഗബിയ്, ജാഹിൽ എന്നൊക്കെ പറയാം. വിഡ്ഡി, വിവരമില്ലാത്തവനെ, എന്തട ചെയ്തത്, ഇത്രയും നേരമായിട്ട് ഭക്ഷണം കൊടുക്കാൻ എന്തേ എന്ന അർത്ഥത്തിൽ. അങ്ങനെ അങ്ങനെ കുറേ ഒച്ചത്തിൽ ശബ്ദമിട്ട് ചീത്ത വിളിച്ചു. ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞാൽ ശകാരിച്ചു, എന്തേ അതിഥികളെ മാനിക്കാൻ നിനക്ക് ഇനി അറിഞ്ഞൂടെ, സമയത്ത് ഭക്ഷണം കൊടുക്കണ്ടേ, ഞാനിവിടെ കൊണ്ടുവന്നു ആക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ശകാരിച്ചു പാപ്പ. ഫഖാല, എന്നിട്ട് പറഞ്ഞു അദ്ദേഹം, കുലൂല ഹനിയ, നിങ്ങളിതുവരെ ഭക്ഷണം കഴിച്ചില്ലല്ലേ, ഇനിയെങ്കിലും ഒന്ന് കഴിച്ചൂടെ നിങ്ങൾക്ക്. എന്ത് പണി ഞങ്ങൾ ചെയ്തത്, അല്ലാഹിലാ തഅമുഹു അബദ, ഞാൻ ഇവിടുന്ന് എന്തായാലും ഈ ഭക്ഷണം കഴിക്കൂല, ഞാനീ ഭക്ഷണം കഴിക്കൂല എന്ന് അദ്ദേഹം സത്യം ചെയ്ത്, അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു, ഞാൻ ഈ ഭക്ഷണം കഴിക്കൂല, നിങ്ങൾ കഴിക്കാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്, നല്ല ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞു. ഖാല, അങ്ങനെ അയ്മുല്ലാഹ്, അങ്ങനെ അവര്, അതിന്റെ ശേഷം ഈ അടുത്ത റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഇപ്പൊ മനസ്സിലാകായ്മയുടെ, അതല്ലെങ്കിൽ ഇതിനേക്കാൾ വിശദമായ വിവരങ്ങൾ മറ്റു പല റിപ്പോർട്ടുകളിലും വരുമ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഷറഹായി, വ്യാഖ്യാനമായി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ്, മൂന്ന് റിപ്പോർട്ടുകൾ നമുക്ക് വായിക്കാനുണ്ട്. ചിലതിൽ ഒന്ന് ചുരുക്കിയിട്ടാണ്, ചിലതിൽ കുറച്ചും കൂടെ അതിൻ്റെ ഒരു വിശദ വിവരം ഉണ്ടാകും. അത് നമ്മൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം. സംഭവം ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ് ഹദീസിലുള്ളതുപോലെ. അങ്ങനെ അവർ ചുരുക്കത്തിൽ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. ഇനി നമ്മുടെ അധ്യായവുമായിട്ടുള്ള ബന്ധമാണ് പറയാൻ പോകുന്നത്. വഅയ്മുല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ കുന്നാ നഖുദു മിൻ ലുഖ്മ, മാ കുന്നാ നഖുദു മിൻ ലുഖ്മ, ഞങ്ങൾ ഒരു പിടി ഒരു ഉരുള എടുത്തപ്പോൾ, മാ കുന്നാ, ഞങ്ങളായി, ഞങ്ങളായില്ല, നഖുദു എടുത്തില്ല, മിൻ ലുഖ്മത്തിന് ഒരു പിടി ഭക്ഷണം, അപ്പോഴേക്കും എങ്ങനെയായിട്ടല്ലാതെ, ഇല്ലാ റബാ മിൻ അസ്ഫലിഹാ, പ്ലേറ്റിന്റെ അടിയുന്നതാ ഭക്ഷണം ഇങ്ങനെ പൊന്തുന്നു. റബാ എന്ന് പറഞ്ഞാൽ ഉയർന്നു വരിക. നമ്മൾ പാത്രത്തൊന്ന് ഒരു ഉരുളൻ എടുത്താൽ ആ സ്ഥാനത്തതാ അപ്പോഴേക്ക് വേറൊരു ഉരുള അവിടെ നിന്ന് വരികയാണ്. ഒരു പിടി ഭക്ഷണം എടുത്താൽ ആ ഒരു പിടി ഭക്ഷണം അതിൽ നിന്ന് വളരെ പൊങ്ങി വരികയാണ്. അങ്ങനെ അങ്ങനെ ഭക്ഷണം അതിലങ്ങനെ വർദ്ധിക്കുന്നു. ഇല്ലാ റബാ മിൻ അസ്ഫലിഹ, അതിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി വരാതെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അക്സറു മിൻഹ, എടുത്തതിനേക്കാൾ അധികം പാത്രത്തിൽ അങ്ങനെ പൊങ്ങി വരുന്നു. ഹത്താ ശബിഉ, അവരൊക്കെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. ശബിഅ എന്ന് പറഞ്ഞാൽ വയറ് നിറയെ വിശപ്പടങ്ങുവോളം ഭക്ഷണം കഴിച്ചു എന്നർത്ഥം. അങ്ങനെ വസ്വാറത്ത് അപ്പോഴും ഭക്ഷണമായി ബാക്കിയുണ്ട്. അക്സറ മിമ്മാ കാനത്ത് കബുലദാലിക്ക, മുമ്പ് പാത്രത്തിൽ എത്ര ഫുഡാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ അധികമാണ് ഇവരൊക്കെ കഴിച്ചിട്ടും പിന്നെയും പാത്രത്തിൽ പിന്നെയും കുറേ ഭക്ഷണമാണ്. അങ്ങനെ ഫനദറ ഇലൈഹ അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പാത്രത്തിലേക്ക് നോക്കുമ്പോൾ ഈ അത്ഭുതമാണ് കാണുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചൊരു കറാമത്താണ് കേട്ടോ, നമ്മുടെ അധ്യായം ഔലിയ ഇൻ്റെ കറാമത്താണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. പാത്രത്തിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടുടമ നോക്കുമ്പോൾ പാത്രത്തിലതാ ഭക്ഷണം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ഫഖാല ലിംറാതിഹി, അപ്പോൾ ഭാര്യയോട് ചോദിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ചോദിക്കുകയാണ്,
യാ ഉഖ്ത ബനീ ഫിറാസ്, ഓ ബനീ ഫിറാസിന്റെ സഹോദരി. അത് ആയിഷ് പിന്നെ ഭാര്യയോട് അവരുടെ കുടുംബത്തിലേക്ക് ചേർത്തുകൊണ്ട് പറയണം, ബനൂ ഫിറാസിലെ സഹോദരി അഥവാ ഭാര്യയെ വിളിക്കണം. മാഹാദ, എന്തായി കാണുന്നത്? കാലത്ത് അവര് പറഞ്ഞു, ലാവ ഖുറത്തി ഐനീ, എന്റെ കണ്ണിന് എന്തൊരു കൺകുളിർമയാണ്, എന്റെ കൺകുളിർമ തന്നെയാണ്. ലഹിയൽ ആന, ഇപ്പോഴതാത് അക്സറു മിൻഹാ ഖബ്ലദാലിക, ഉള്ളതിനേക്കാളും ഇതിൻ്റെ മുമ്പുള്ളതിനേക്കാളും അധികമാണല്ലോ. ബി സലാസി മറാത്ത്, മൂന്നിരട്ടി കാണുന്നുണ്ടല്ലോ. ഉള്ള ഭക്ഷണത്തിൻ്റെ മൂന്നിരട്ടിയാണല്ലോ ഇപ്പൊ കാണുന്നത് എന്ന് മഹദി മറുപടി പറഞ്ഞു. ഫഅക്കല മിൻഹാ അബൂബക്കരിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് കഴിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നമാ കാന ദാലിക മിനശ് ശൈത്താനി, ഞാൻ വന്നപ്പോൾ ഒരു സത്യം ചെയ്ത് പറഞ്ഞത് ശൈത്താനിൽ നിന്നുണ്ടായതാണ്. ഞാൻ കഴിക്കൂലാന്ന് ദേഷ്യം പിടിച്ച് പറഞ്ഞില്ലേ, അത് പൈശാചികമായിട്ടുള്ള എൻ്റെ ഒരു തോന്നൽ കൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു പോയതാണ്. അദ്ദേഹത്തിൻ്റെ ആ സത്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സുമ്മാക്കല മിൻഹാ ലുഖ്മത്തൻ, ഒരു പിടി ഭക്ഷണം അതിൽ നിന്ന് അദ്ദേഹം കഴിച്ചു. സുമ്മ ഹമലഹാ, പിന്നീട് ആ ഭക്ഷണപാത്രവുമായി കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ഭക്ഷണപാത്രവുമായി പോയി. ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട്, ഫാസ്ബഹത്ത് ഇന്ദഹു, അത് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ തന്നെ ആ ഭക്ഷണം അവിടെ ബാക്കിയായി, ആ ഭക്ഷണം തന്നെ അവിടെ ഉണ്ട്. വഖാന ബൈനനാ വബൈന ഖൗമിൻ അഹദുൻ, ദ്രഹ്മാൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു മോനെ പറയാണ്, ആ സമയത്ത് ഞങ്ങളുടെയും ഒരു ജനതയുടെയും ഇടയിൽ ചില കരാറുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കങ്ങളെ സംബന്ധിച്ച് മസ്ലഹത്ത് പറയാൻ വേണ്ടി ഒരു മധ്യസ്ഥത്തിന് വേണ്ടി വിളിച്ച ഒരു ദിവസമായിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ അന്ന് കുറേ ആളുകൾ അവിടെ വന്നിരുന്നു. ഫമദല്ല ജലു, അങ്ങനെ ആ പറഞ്ഞ മധ്യസ്ഥത്തിൻ്റെ അവധിയൊക്കെ അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളൊക്കെ അവസാനിച്ചിട്ട് അവിടെ കൂടിയ ആളുകൾ 12 ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞു. 12 പിരിഞ്ഞു പോയപ്പോൾ മഴക്കുല്ലി റജുലിം മിന്നും മുനാസുൻ, 12 മാത്രമല്ല ആ 12 കൂടെ വേറെയും കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു അഅ്ലമു, അല്ലാഹുവിനറിയാം, കം മഴക്കുല്ലി റജുലിൻ, ആ 12 നേതാക്കന്മാർ, നാട്ടിലെ ആളുകൾ, പൗരപ്രമുഖന്മാരായ ആളുകളുമായിട്ടുള്ളൊരു മധ്യസ്ഥ ചർച്ചയാണ്. കുറേ ആളുകൾ അവിടെ അന്നുണ്ട്, ദീനത്തെ മസ്ജിദിലെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ 12 കൂടെ, നേതാക്കളായ 12 കൂടെ, എനിക്കെണ്ണാൻ പറ്റില്ല, അള്ളാഹുവിനറിയാം അത്രയും ആളുകൾ അവരുടെ കൂടെ എത്രയാ ഉണ്ടായിരുന്നത് എനിക്കറിഞ്ഞൂടാ. ഫഅക്കലൂ മിൻഹാ അജ്മഊൻ, ആ വന്നവര് മുഴുവനും ഈ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഇതാണിപ്പോ ചുരുക്കത്തിൽ ഈ സംഭവം. ഇനി വഫീ റിവായത്തിൻ മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരമുണ്ട്, ഫഹലഫ അബൂബക്കരിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു സത്യം ചെയ്തു. കയറി വന്നപ്പോ ഈ സംഭവമൊക്കെ കണ്ടപ്പോ ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്തു? സത്യം ചെയ്തു. ലാ യത്അമുഹു, ഭക്ഷണം കഴിക്കൂല. ഫഹലഫത്തിൽ മറുഅത്തു ലാ തത്അമുഹു, വീട്ടുകാരിയും പറഞ്ഞു നിങ്ങൾ കഴിക്കണില്ലേ ഞാനും കഴിക്കണില്ല, അവരും പറഞ്ഞു ഞാനും കഴിക്കൂല. ഫഹലഫ ളൈഫു അവിൽ അദിയാഫു, ഗസ്റ്റും പറഞ്ഞു നിങ്ങളാരും കഴിക്കണില്ലേ ഞങ്ങളും കഴിക്കണില്ല. അങ്ങനെ അവരാരും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പം അവരൊക്കെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അപ്പം എന്താ, ഒന്നുകിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിക്കണം, വീട്ടുകാരനാണ്, ഭാര്യ കഴിക്കണം, അല്ലെങ്കിൽ ഗസ്റ്റ് കഴിക്കണം. ഇനി ഈ ഗസ്റ്റിനെയും വിളിച്ചു വരുത്തി ഇവർ ആരും കഴിക്കണമില്ല, പിന്നെ ഇപ്പം എന്തു ചെയ്യും? ഫഖാല അബൂബക്കർ, അപ്പം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒന്ന് തണുത്തു. അദ്ദേഹം പറഞ്ഞു, സാരല്ല, നിങ്ങൾ എൻ്റെ പറച്ചിലം കാര്യമാക്കണ്ട, ഹാദിഹി മിനശ്ശൈത്താൻ, അത് പൈശാചികമായിട്ടുള്ള എൻ്റെ ഒരു തോന്നലുകൊണ്ട് ഞാൻ നിങ്ങൾ ഇത്രയും ഭക്ഷണം കഴിക്കാതെ ഇരുന്നത് കൊണ്ടുള്ള വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ഫദഅ ബിത്വഅം, അങ്ങനെ ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടുകാരോട് ആവശ്യപ്പെട്ടു. ഫഅക്കല, ദേഹവും കഴിച്ചു. വഅക്കലൂ, അവരും കഴിച്ചു. ഫജഅലൂ ലാ യർഫഊന ലുഖ്മതൻ, അവരാ പാത്രത്തിൽ നിന്ന് ഒരു പിടി ഉയർത്തുന്നില്ല. ഇല്ലാ റബത്ത് മിൻ അസ്ഫലിഹാ കസറു മിൻഹാ, അടിയിൽ നിന്ന് അതിനേക്കാൾ ഭക്ഷണം അങ്ങനെ പൊന്തി പൊന്തി വരികയാണ്. അപ്പോഴും
ഇതൊക്കെ വേറെ റിപ്പോർട്ടിൽ സമാനമായ സംഭവമാണ്, അതേ സംഭവത്തെ പറ്റി വ്യത്യസ്ത റിപ്പോർട്ടുകളാണ്. ഫഖാല, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിന് നേരത്തെ വിളിച്ചതുപോലെ വിളിക്കുകയാണ്, യാ ഉഖ്ത ബനീ ഫിറാസ്, ബനു ഫിറാസിന്റെ സഹോദരി, മാഹാദാ, എന്തായി കാണുന്നത്? ഫഖാലത്ത് അവർ പറഞ്ഞു, വ ഖുറത്തി ഐനി, എന്റെ കണ്ണിന്റെ കുളിർമക്ക് അറ്റമില്ല, ഇന്നഹൽ ആന ല അക്സറു മിൻഹാ, അത്രയാ ഭക്ഷണം വർദ്ധിച്ചു വരുന്നത്, ഖബല അൻ അക്കുല, ഞങ്ങൾ ഭക്ഷിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ, ഫാക്കലൂ, അങ്ങനെ അവരെല്ലാവരും ഭക്ഷിച്ചു, പിന്നീട് ബാക്കി വന്ന ഭക്ഷണം നബി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയി, നബിയും അതിൽ നിന്ന് ഭക്ഷിച്ചു. ഇനി വഫീ റിവായത്തിൻ മറ്റൊരു റിപ്പോർട്ടിൽ, അന്ന അബൂബക്കറിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖാലലി അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാനായ മോഹനോട് ചോദിച്ചു, ദൂനക അദിയാഫക, സംഭവത്തിന്റെ തുടക്കം പറയണം, പള്ളിയിൽ നിന്ന് മൂന്നാളെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പള്ളിയിൽ നിന്ന് മൂന്നാളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തല്ലോ, എന്നിട്ട് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ദൂനക അദിയാഫക, അതിന്റെ ഗസ്റ്റിനായിട്ട് നീ പോയിക്കോ, ഫൈനി മുൻതലിഖു ഇലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിന്റെ കൂടെ പോവുകയാണ്, ഫഫുർഗ് മിൻ ഖിറാഹും, അവർക്കുള്ള ഫുഡ് നീ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തണം, ഖബല അൻ അജിയ, ഞാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നീ അവർക്കുള്ള ആതിഥ്യം അതിഥി സൽക്കാരത്തിൽ നിന്ന് നീ വിരമിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നീ ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ മൂന്നാളുകളെ മകൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പോയത്. അങ്ങനെ ഫന്തലഖ അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ ഇവരെയും കൊണ്ടു ചെന്നു, ഫഅതാഹും ബിമാ ഇൻദഹു, ദേഹത്തിൻ്റെ അടുക്കലുള്ളത് അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് അബ്ദുറഹ്മാൻ അവരോട് പറഞ്ഞു, ഇത്അമൂ, നിങ്ങൾ ഭക്ഷിക്കുവീന്ന് പറഞ്ഞു. ഫഖാലു, അപ്പോൾ ഗസ്റ്റ് ചോദിച്ചതെന്താ, ഐന റബ്ബു മൻസിലിന, നമ്മുടെ വീട്ടിൻ്റെ ഉടമ എവിടെ പോയി, നമ്മുടെ വീട്ടുകാരൻ എവിടെ പോയി? അപ്പൊ അബ്ദുറഹ്മാൻ പറഞ്ഞു, ഇത്അമൂ, നിങ്ങൾ കഴിച്ചോളിൻ, പാപ്പല്ലാത്ത നിങ്ങൾ നോക്കണ്ട, എന്നെ ഏൽപ്പിച്ചതാണ്, നിങ്ങൾ കഴിച്ചോളൂ. അപ്പൊ കാലു, അവര് പറഞ്ഞു, മാ നഹനുബി ആക്കിലീന, ഞങ്ങളിത് കഴിക്കില്ല, ഹത്താ യജീ റബ്ബു മൻസിലിന, വീട്ടിന്റെ ഉടമ വരുന്നത് വരെ ഞങ്ങൾ കഴിക്കൂല. അപ്പൊ അബ്ദുറഹ്മാൻ പിന്നെയും പ്രേരിപ്പിച്ചു നോക്കി, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, ഇഖ്ബലൂ അന്നാ ഖിറാക്കും, ഖിറാ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈഫിനുള്ള ഫുഡാണ്, നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ ഭക്ഷണം നിങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചാലും, നിങ്ങൾ വാങ്ങി, നിങ്ങൾ വാപ്പ വരാൻ കാത്തു നിൽക്കണ്ട, ഫൈനഹു ഇൻ ജാ, കാരണം വാപ്പ എങ്ങാനൂപ്പ് അങ്ങോട്ട് കയറി വന്നാൽ, ഏതവസ്ഥയിൽ, വലം തത്വമു, നിങ്ങളൊന്നും ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്ന് വാപ്പ അറിഞ്ഞാൽ, ല നൽഖയന്ന മിൻഹു, കേൾക്കേണ്ടതൊക്കെ ഞങ്ങൾക്ക് അള്ളാഹിന്റെ അബൂബക്കർ പിന്നെ വാപ്പയിൽ നിന്ന് ഞങ്ങളാ കാണേണ്ടി വരിക, ല നൽഖയന്ന, ഞങ്ങൾ കണ്ടുമുട്ടേണ്ടി വരിക തന്നെ ചെയ്യും മിന്നു, അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് പിടിപ്പത് കിട്ടുന്നാണ് ആ പറയണിരർത്ഥം, അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നെന്നും മകൻ നന്നായി പ്രേരിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഗസ്റ്റ് സമ്മതിക്കണ്ടേ, അവര് കഴിച്ചില്ല, അവര് വിസമ്മതിച്ചു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അന്നഹു യജിദു അലയ്യ, ഇതിന്റെ ഒക്കെ കുറ്റം വരാ എനിക്കാണ് എന്ന് എനിക്ക് അപ്പോഴേ ബോധ്യണ്ട് എന്ന് മകൻ അബ്ദുറഹ്മാൻ പറയാണ്, ബാപ്പ കണ്ട് വന്നാൽ പ്രശ്നമൊക്കെ എനിക്കായിരിക്കും, ഇവര് കഴിക്കാത്തവരൊന്നും ഇപ്പൊ ബാപ്പക്ക് അറിയില്ലല്ലോ, അപ്പൊ എനിക്കായിരിക്കും കിട്ടേണ്ടതൊക്കെ കിട്ടുക, അതുകൊണ്ട് തന്നെ ഫലം മാജാ, ആ ബാപ്പ കയറി വന്ന് കണ്ടപ്പോ തന്നെ തനഹൈതു അൻഹു, ഞാൻ അവിടുന്ന് പതുക്കെ സ്ഥലം വിട്ടു, സ്ഥലം വിടുക വീട്ടിൽ നിന്ന് പുറത്തു പോയി എന്നല്ല, വീട്ടിന്റെ ഉള്ളിലൊരു ഭാഗത്തേക്ക് കാണാതെ മാറിയിരുന്നു, ഗസ്റ്റ് അവിടെ ഉണ്ടല്ലോ, ഉള്ളിലേക്ക് പോയിട്ടൊരു ഭാഗത്ത് അങ്ങനെ ഒളിച്ചു വന്നു. ഫഖാല, അദ്ദേഹം കയറി വന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി വന്നു, ഗസ്റ്റിനോട് ചോദിച്ചു, മാ സനഅതും, മഹാസനായത്തും, എന്താ നിങ്ങൾ ചെയ്തത്, എന്താ നിങ്ങൾ ചെയ്തത്? അപ്പോൾ അവര് അദ്ദേഹത്തോട് വിവരമൊക്കെ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ന്, ഭക്ഷണം കഴിച്ചില്ലേ എന്നാണ് മഹാനവറുകളുടെ ചോദ്യം, ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോ വിളിച്ചു, യാ അബ്ദുറഹ്മാൻ, പാപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, യാ അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ, ഫസക്കത്തു, ഞാനത് കേട്ടിട്ടും മിണ്ടാതിരുന്നു, കേൾക്കാത്ത പോലെ ഞാൻ എന്ത് ചെയ്തു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ബാപ്പ ദേഷ്യം പിടിച്ചിട്ടാ വിളിക്കണത്, ഫസക്കത്തു, ഞാൻ മൗനം പാലിച്ചു, സക്കത്ത എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നു, സക്കത്തു, ഞാൻ മിണ്ടാതിരുന്നു. സുമ്മക്കാല,
ഞാൻ മുണ്ടിയിലാന്ന് കണ്ടപ്പോ എന്നെ കാണൂലല്ലോ, വീണ്ടും വിളിച്ചു, യാ അബ്ദുറഹ്മാൻ, ദുറഹ്മാൻ, ഫസഖത്തു, അപ്പോഴും ഞാൻ മുണ്ടിയില്ല, ഞാൻ മൗനം പാലിച്ചു. ഫഖാല, രണ്ടോട്ടം വിളിച്ചു, നേരായ വിളി വിളിച്ചു, ദുറഹ്മാനേന്ന് വിളിച്ചു. മൂന്നാമത്തെ വട്ടം വിളിച്ചത് യാ ഉൻസർ എന്നാണ്, എട വിഡീന്നതിൻ്റെ അർത്ഥം, എട ജാഹിലേ, എന്തട ചെയ്തത് എന്ന് മൂന്നാമത്തെ വട്ടം പിന്നെ അങ്ങനെയാണ് വിളിച്ചത്. അക്സംതു അലൈക, അതിപ്പോ ബാപ്പാര് വീട്ടിലെത്തുമ്പോ മക്കളെ ആ നിലക്ക് ഷൗട്ട് ചെയ്യുന്ന ഒരു രൂപത്തിലാണ്, അല്ലാതെ റളിയല്ലാഹുവിനെ കുറിച്ച് എന്താ അങ്ങനെ വിളിക്കാൻ കാരണം ഇത്ര ക്ഷമല്ലേ എന്നൊന്നും നമ്മൾ ആരും ഇതൊന്ന് വ്യാഖ്യാനിക്കരുത്. ഇതൊക്കെ ഒരു പുരയിലുണ്ടാകുന്ന ഒരു വീട്ടിലുണ്ടാകുന്ന സമാനമായ കാര്യങ്ങൾ നമ്മളൊക്കെ ഓർത്താൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ, അതിലൊക്കെ അത്രയേ ഉള്ളൂ. ഒന്ന് മനസ്സിൽ തട്ടി വല്ലാതെ കോപിച്ച് അതല്ലെങ്കിൽ പൊളിച്ച ചീത്ത തെറി പറഞ്ഞുള്ള ആ രൂപത്തിലൊന്നല്ല. അങ്ങനെ യാഗുൻ സർ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അഖസംതു അലൈക ഇൻകുന്ത തസ്മഉ സൗതി ലമാ ജിഅത, എന്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ടെങ്കിൽ പുറത്തു വന്നോ, നിനക്ക് വരല്ല എന്റെ മുമ്പിലേക്ക് വരലാണ് നല്ലത്. ഞാൻ സത്യം ചെയ്ത് പറയണു, വരിയാതൊക്കെ എന്റെ മുമ്പിലേക്ക് വന്നോ. ഫഹറജുതു ഫഹറജുതു, അപ്പൊ ഞാൻ പുറപ്പെട്ടു. ബാപ്പ ഭയങ്കര ഗൗരവത്തില് പിന്നെ പറയുന്നത്, ഇനി ഒളിച്ചു നിൽക്കാനും ഉണ്ടാതിരിക്കാനും വയ്യ, അപ്പൊ ഞാൻ പേടിച്ച് മുമ്പിലേക്കാണ് ചെന്നു. ഫഹറജുത്തു, അപ്പൊ ഞാൻ മാറി നിൽക്കുന്നിടത്തുനിന്ന് പതുക്കെ ബാപ്പന്റെ അടുത്തേക്ക് ഭവ്യതയോടെ പോയി നിന്നു. അപ്പോ ചോദിച്ചു, എന്തേണ്ടായി, എന്താ ഫുഡ് കൊടുക്കാഞ്ഞ്, എന്ത് ഇത്ര നേരമായല്ലോ ഇവരെ കട വന്നിട്ട്, എന്തേ നീ ചെയ്തത്, നിന്റെ കുറ്റമല്ലത്, നീ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ചോദിക്കുന്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അറിയ, അതുകൊണ്ട് തന്നെയാണ് മഹാനവറുകൾ ഇങ്ങനെ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ നിന്നതും വിളി കേട്ടപ്പോ കേൾക്കാത്ത പോലെയൊക്കെ നിന്നതൊക്കെ. ഫഖുൽതു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു, ബാപ്പാ സൽ അളിയാഫക്ക, നിങ്ങളെ ഗസ്റ്റിനോട് തന്നെ ചോദിച്ചു നോക്കി, ഇന്നെ പറല്ലേ, നിങ്ങളുടെ ഗസ്റ്റിനോട്, അളിയാഫക്ക, താങ്കളുടെ ഗസ്റ്റിനോട് തന്നെ സൽ ചോദിക്കൂ. അപ്പൊ ചോദിച്ചു, എന്താ എന്താ നിങ്ങളെ കേൾക്കാത്ത, എന്താ പ്രശ്നം. ഫഖാലു ഫഖാലു, അപ്പൊ അവര് നടന്ന സംഭവമൊക്കെ പറഞ്ഞു. സദഖ, പറഞ്ഞത് സത്യാണ്, മൂപ്പര് കുറ്റക്കാരനല്ല, മൂപ്പര് പറഞ്ഞതൊക്കെ സത്യാണ്. അതാനാ ബിഹി, ഞങ്ങളുടെ അടുക്കൽ അദ്ദേഹം ഫുഡ് കൊണ്ടുവന്ന് തന്നതാണ്, ഞങ്ങളുടെ അടുക്കൽ ഫുഡ് കൊണ്ടുവന്ന് തരികയും നിങ്ങൾ കഴിക്കണമെന്നും കഴിച്ചിട്ടില്ലെങ്കിൽ വാപ്പ എന്നെ ആയിരിക്കും പറയാനൊക്കെ പറഞ്ഞു നോക്കിയാണ്. പക്ഷെ എന്തായിട്ടെന്താണ്, നിങ്ങളില്ലാതെ ഈ വീട്ടിൻ്റെ ഉടമയായ അങ്ങില്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് മോനെ പറയണ്ട, വീട്ടുകാരെയൊന്നും പറയണ്ട, ഞങ്ങളാണ് ഉത്തരവാദി എന്ന് ആ വന്ന ഗസ്റ്റുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയാം. ഫഖാല, അദ്ദേഹം വിഷമം കൊണ്ട് പറഞ്ഞു, ഇന്നമൻ തളർന്നുമൂനി ഇന്നമൻ തളർത്തുമൂനി, നിങ്ങൾ എന്നെ കാത്തുകൊണ്ട് തന്നെ ഇതുവരെ ഇരുന്നോ, എന്നാ നീ ഞങ്ങളെ കൂടെ കഴിക്കണമെന്നല്ല, എന്നാ ഞങ്ങളോടെ ഇരുന്നോളി, എന്നാ ഞാനും കഴിക്കുന്നില്ല, ഇത്രയും സമയമായിട്ട് നിങ്ങൾ എന്നെ കാത്തിരിക്കുക, എന്നാ നിങ്ങൾ കഴിക്കണ്ട എന്ന രൂപത്തിലുണ്ടല്ലോ നമ്മളൊരു പറച്ചിൽ പറയുന്നത്. അതേപോലെ മഹാനവറുകൾ പറഞ്ഞു. ഫഖാല അല്ലാഹറൂൻ, അപ്പൊ മറ്റുള്ളവരും പറഞ്ഞു, ആ അങ്ങനെയാണെങ്കിൽ വല്ലാഹി ലാ നത്വഅമുഹു ഹത്താ തത്വഅമു, നിങ്ങൾ കഴിക്കണ്ടേ ഞങ്ങളും കഴിക്കൂല, അത്രേ ഇപ്പൊ ഇവിടെ സംഭവിക്കുള്ളൂ, നിങ്ങളെ കൂടെ തന്നെ ഞങ്ങൾക്ക് കഴിക്കണം, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സാന്നിധ്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഉള്ളത് കഴിക്കുന്നത് നിങ്ങളുടെ കൂടെ ആയിരിക്കണം എന്നത് ഞങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളും കഴിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കുള്ളൂ എന്നീ വന്ന ഗസ്റ്റുകൾ പറഞ്ഞു. ഫഖാല, അപ്പൊ അദ്ദേഹം അവരോട് ചോദിക്കണം, വൈലക്കും വൈലക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം എന്താ, നിങ്ങൾക്ക് നാശം എന്നാണ്, എന്തങ്ങൾ ഈ പറയണത് എന്നുള്ളൊരു പ്രയോഗം. വൈലക്കും, നിങ്ങൾക്ക് എന്താ പറ്റുന്നത്, മാലക്കും, എന്ത് നിങ്ങൾക്ക് ഈ സംഭവിക്കുന്നത്, ലാ തഖബലൂന, നിങ്ങൾ എന്താണ് സ്വീകരിക്കാത്തത്, എന്നാ ഞങ്ങളിൽ നിന്ന്, ഖിറാക്കും, നിങ്ങൾക്കുള്ള ഈ അതിഥി സൽക്കാരങ്ങൾ എന്താ അത് സ്വീകരിക്കാത്തത്, എന്തങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്നത്, എനിക്കിപ്പോ ആവശ്യമല്ല, എനിക്കിപ്പോ വേണ്ട, നിങ്ങൾ കഴിക്ക് എന്നൊക്കെ പറഞ്ഞു നോക്കി. അവരുണ്ട് കഴിക്കുന്ന പറ്റില്ല, ഞങ്ങളുടെ കൂടെ തന്നെ കഴിക്കുള്ളൂ, ഞങ്ങളുടെ കൂടെ ഒരു പിടിയെങ്കിലും കഴിക്കാതെ പറ്റും. അപ്പൊ അവസാനം അബൂബക്കർ റളിയല്ലാഹു തആല അന്നു പറഞ്ഞു, ഹാതി തഅമക, ഹാതി തഅമക, ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. വീട്ടുകാരോട് പറഞ്ഞു, മോനെ ഭക്ഷണം കൊണ്ടുവന്നു. അങ്ങനെ ഫജാ അബിഹി, ഭക്ഷണം കൊണ്ടുവന്നു, എല്ലാവരുടെയും മുമ്പിൽ വെച്ചു. ഫവദഅയദഹു, അബൂബക്കർ റളിയല്ലാഹു അന്നു അതിലേക്ക് കൈവച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ബിസ്മില്ലാ, ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ തുടങ്ങിയിട്ട് പറഞ്ഞു, അല്ലൂലാമിന ശൈത്താൻ, ഞാൻ തുടക്കത്തിൽ ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞത് ഞാൻ പിൻവലിക്കുകയാണ്, അത് പൈശാചികമായ എൻ്റെ അപ്പോഴത്തെ ആ ഒരു
വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അങ്ങനെ ഫാക്കല അദ്ദേഹം കഴിച്ചു, വാക്കലു വന്ന ഗസ്റ്റും കഴിച്ചു. അതേ ഇപ്പം ഈ റിപ്പോർട്ടിലുള്ളൂ. പിന്നെ ഭക്ഷണം അടിയെന്ന് പൊന്തി വന്നത് ഇപ്പം ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. അപ്പം എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ശറഹ്, ഒരു വ്യാഖ്യാനം നമുക്ക് മനസ്സിലാകാനാണ് മൂന്നും കൂടെ ചേർത്ത് വായിച്ചത്. എന്തായാലും ഇപ്പം സംഭവം എന്താണ്? സംഭവം അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ലോകം കണ്ട ഏറ്റവും വലിയ വലിയനുണ്ടായൊരു കറാമത്താണ്. അതാണിപ്പോൾ നമ്മുടെ അധ്യായവുമായിട്ടുള്ള ബന്ധം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അഹ്ലു സുന്ന അതാണ് വിശ്വസിക്കുന്നത്. ഇസ്ലാമികമായ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോയിട്ടുള്ള ഷിയാക്കൾ മാത്രമാണ് ഇതിന് വിപരീതമായി വിശ്വസിക്കുന്നത്. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പഴിക്കുന്നവരും ചീത്ത പറയുന്നവരും നബി തങ്ങളിൽ നിന്ന് ഒന്നാം സ്ഥാനം കിട്ടേണ്ടിയിരുന്ന അലി ബിൻ അബി താലിബിൻ്റെ സ്ഥാനത്തെ തട്ടിയെടുത്ത വ്യക്തിയാണ് അബൂബക്കർ എന്നൊക്കെ അവർ പഴി പറയുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിഴച്ചുപോയ ഷിയാക്കളുടെ എല്ലാ വിഭാഗങ്ങളും. എന്നാൽ അഹ്ലുസ് സുന്ന അടിയുറച്ച് വിശ്വസിക്കുന്നു നബിതങ്ങൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ അഫ്ളലായ വ്യക്തിത്വം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. രണ്ടാമത്തെ വ്യക്തി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. അവരുടെ ശ്രേഷ്ഠതയുടെ ക്രമമാണ് ഈ പറയുന്നത്. മൂന്നാമത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. നാലാമത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖീങ്ങളിൽ പ്രമുഖനാണ്. ആരാണ് സിദ്ദീഖീങ്ങൾ? അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പദവിയിൽ നിൽക്കുന്നവരാണ് സിദ്ദീഖുകൾ. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും നമുക്ക് والصديقين والشهداء والصالحين. ശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായമായ സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്തിൽ കാണാം, ആര് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ ഫൗലായിക കൂട്ടർ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞവരുടെ കൂടെയാണ് സ്വർഗത്തിൽ അവർക്ക് സ്ഥാനം കിട്ടുക. എന്നിട്ട് അള്ളാഹു പറയുന്നു, ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? ബിന നബിയീന, ആദ്യം എണ്ണിയത് നബിമാരെയാണ്. രണ്ടാമത് എണ്ണുന്നത് വസ്സുദ്ദീഖീന, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്. മൂന്നാമത് വശുഹദാ, ശുഹദാക്കളുടെ കൂടെയാണ്. വസ്സാലിഹീൻ, മറ്റു സദവൃത്തരുടെയും കൂടെയായിരിക്കും. വഹസുന ഉലായിക റഫീഖാ, ഇവരൊക്കെ എത്ര നല്ല കൂട്ടുകാരാണ് സ്വർഗത്തിൽ. സ്വർഗത്തിൽ എത്ര നല്ല കൂട്ടുകാരാണ് നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. ഇവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള മാനദണ്ഡമാണ് സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. എന്താണ് ഉപാധി? വമൻ യുത്ഇല്ലാഹു വറസൂൽ, ആര് അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അവര് നാളെ സ്വർഗത്തിൽ നബിമാരുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്, സാലിഹീങ്ങളുടെ കൂടെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നബിമാരെ അള്ളാഹു അനുഗ്രഹിച്ചവർ എന്ന് പറയുന്നതിൽ ആദ്യ കാറ്റഗറിയിൽ വരുന്നത് നബിമാരാണെങ്കിൽ രണ്ടാമത്തെ പദവിയിൽ വരുന്നത് സിദ്ദീഖീങ്ങളാണ്. ആ സിദ്ദീഖീങ്ങളിൽ പ്രഥമനും പ്രധാനിയുമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിലൂടെ അള്ളാഹു പ്രകടമാക്കിയ അത്ഭുതകരമായ ഒരു കറാമത്താണിത്. ഭക്ഷണപാത്രത്തിൽ നിന്ന് കൈയിട്ട് ബിസ്മില്ലാഹി അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴേക്ക് ഭക്ഷണം അങ്ങനെ വർദ്ധിക്കുന്നു. കറാമത്ത് എന്താണ് എന്നാണ് ഇപ്പതിൽ നമ്മൾ മനസ്സിലാക്കിയത്. കറാമത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിലൂടെ അവനുദ്ദേശിക്കുന്ന സമയത്ത് അവനുദ്ദേശിക്കുന്ന കാര്യം അവൻ പ്രകടിപ്പിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ ഭക്ഷണം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെ ഭക്ഷണം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു കഴിവ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു തആല വിട്ടുകൊടുക്കുകയല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും അത് ആ സമയത്ത് അറിയുന്നില്ല എന്താ സംഭവിച്ചത്.
എന്തപ്പോ ഇവിടെ സംഭവിച്ചതെന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് ആ ഭക്ഷണവുമായി അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോവാണ്. നബിയെ ഇതാ കണ്ടില്ലേ, ഗസ്റ്റിന് കൊടുത്തു, ബാക്കി ഇതാ ഭക്ഷണം, ഇങ്ങനെ സംഭവം ഉണ്ടായി. അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, കണ്ടോ അത് അള്ളാഹുവിന്റെ അടുക്കൽ എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ അടുക്കൽ എന്ന്. മറിയം ബീവിക്ക് ഭക്ഷണം കൊടുത്തില്ലേ അള്ളാഹു, എവിടുന്നാ അത് വന്നത്? ചോദിച്ചില്ലേ സക്കരിയ അലൈഹിസ്സലാം, മറിയമേ ഇത് എവിടെ നിന്ന് കിട്ടി? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എന്ന് പറഞ്ഞില്ലേ. മുത്തുമുസ്തഫ പറഞ്ഞു കൊടുത്തു ഇത് അള്ളാഹുവിന്റെ അടുക്കൽ എന്ന്. കണ്ടോ ഫുഡ് അങ്ങനെ വർദ്ധിക്കുകയാണ്. എത്രത്തോളം ആളുകൾ കഴിച്ചു, ധാരാളം ആളുകൾ. അന്ന് അവിടെ ഒരു കേസും മധ്യസ്ഥവും ചർച്ചക്കൊക്കെ കരാറുമായി ബന്ധപ്പെട്ടതിന്റെ അവധി അവസാനിച്ചതുമായി ബന്ധപ്പെട്ട് 10-12 ഗോത്രത്തിന്റെ നേതാക്കന്മാരും അവരോടൊപ്പം ധാരാളം ആളുകളും ഒക്കെ അന്ന് മദീനത്ത് മസ്ജിദിൽ എത്തിയിട്ടുണ്ട്. ഈ കൊണ്ടുപോയ ഭക്ഷണത്തിൽ നിന്ന് അവരെല്ലാവരും കഴിച്ചു എന്നാ പറയുന്നത്. എത്ര ആള് കഴിച്ചിട്ടുണ്ടാവും, എവിടുന്നാണ് ആ ഫുഡ് വന്നത്? അതാണ് കറാമത്ത്, അതാണ് കറാമത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുണ്ടായ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ആ ഭക്ഷണ പാത്രത്തിൽ ഉണ്ടായ ആ കറാമത്ത്, ഇത് നമ്മൾ അംഗീകരിക്കൂലേ? അംഗീകരിക്കുന്നു, സത്യമാണ്. അതില്ല എന്ന് പറയണോ? ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ചരിത്രം വളരെ കൃത്യമാണ്, യാതൊരു സംശയവും അതിലില്ല. പിന്നെന്താ ഇവിടെ തർക്കം? ഇവിടെ തർക്കം ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശക്കുന്ന ഒരാൾക്ക് ഇന്ന് ദുആ ചെയ്യാൻ പാടുണ്ടോ? വിശക്കുന്നു, വീട്ടിൽ ഭക്ഷണമൊന്നുമില്ല, ഇന്ന് കഞ്ഞിക്ക് അരിയില്ല, ഇന്നത്തെ ദിവസം ഫുഡ് കഴിക്കാൻ ഒരു നിവൃത്തിയുമില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവേ, അബൂബക്കർ സിദ്ദീഖ് എന്നവരെ, അങ്ങയുടെ വീട്ടിൽ അങ്ങ് പാത്രത്തിൽ കൈവച്ച് ബിസ്മില്ലാഹി ഭക്ഷണം കഴിച്ചപ്പോ ഊർക്കണക്കിന് ആളുകൾക്ക് കഴിക്കാൻ മാത്രം ഭക്ഷണം ഇങ്ങനെ പാത്രത്തിൽ പൊങ്ങിയ കറാമത്തുണ്ടായ വ്യക്തിത്വമല്ലേ? അതുകൊണ്ട് ഞങ്ങളിതാ വീട്ടിൽ പട്ടിണിയാണ്, ഭക്ഷണം തരണേ, ഞങ്ങളുടെ പാത്രത്തിൽ ഭക്ഷണം വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യാൻ പാടുണ്ടോ? ദുആ ചെയ്യാം എന്നിടത്താണ് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കൾ നിൽക്കുന്നത്. അവർക്കിപ്പോ അതൊരു അവരോട് ചോദിക്കുകയാണ്, ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് നമുക്ക് നമ്മൾ ഭക്ഷണം തരണേ, അള്ളാഹുവൊക്കെ അങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ചോദിക്കാൻ പറ്റുമെന്നല്ലേ അവരുടെ വാദപ്രകാരം അവർക്ക് പറയേണ്ടി വരിക, അല്ലാന്ന് പറയാൻ പറ്റുമോ? കാരണം ഞങ്ങൾ കറാമത്തെന്നാ ചോദിക്കണത്, അള്ളാഹ് കൊടുത്ത കഴിവെന്നാ ചോദിക്കണത് എന്നിങ്ങനെയല്ലേ? അത് പാടില്ല. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. ഏത് കറാമത്തുകൾ ഖുർആനിലുണ്ടോ? മുഅ്സത്തുകൾ, കറാമത്തുകൾ ഖുർആനിൽ വന്നത്, ഹദീസുകളിൽ വന്നത്, നമ്മളെ എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. അതേ അവസരത്തിൽ ഒന്നുകൂടി ഞാൻ സാന്ദർഭികമായി പറയട്ടെ, ആ മുഅ്സത്തുകളുടെയും കറാമത്തുകളും ആരിലൂടെ പ്രകടമായോ അവരെ പിൽക്കാലത്ത് ആളുകൾക്ക് ആ ആവശ്യാർത്ഥം വിളിച്ച് തേടാൻ പാടുണ്ടോ? അവരെ വിളിച്ച് സഹായം ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. കാരണം മുഅ്സത്തും കറാമത്തും ഒന്നും അള്ളാഹുവാണ് പ്രകടിപ്പിക്കുന്നത്, അത് അവരുടെ കഴിവല്ല, അവർക്ക് നൽകപ്പെട്ട കഴിവല്ല. നൽകപ്പെട്ട കഴിവാണെങ്കിലല്ലേ അവരോട് ചോദിക്ക, അങ്ങനെ ഒരു നൽകപ്പെട്ട കഴിവല്ല. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇന്നിപ്പോ ഫുഡില്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പാടുണ്ടോ? വിളിച്ച് സഹായം തേടാൻ പാടുണ്ടോ? പാടില്ല. ഇവിടെയാണ് തർക്കം, ഇതാണ് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. തന്നെയുമല്ല സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവിടുന്ന് ഉദ്ദേശിക്കുമ്പോഴൊക്കെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിന് വിശന്നിട്ടില്ലേ? അവിടത്തേക്ക് വിശപ്പുണ്ടായപ്പോഴൊക്കെ എന്നാ വീട്ടിലൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് അന്ന് വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് കറാമത്തുണ്ട് എന്നുള്ള നിലക്ക് മഹാനവറുകൾ ഇങ്ങനെ വീട്ടിൽ ഭക്ഷണം വർദ്ധിപ്പിച്ചു കൊടുത്തിരുന്നോ? നിങ്ങൾ ആലോചിക്ക്, വളരെ കൃത്യമല്ലേ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു, മദീനത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വീട്ടിൽ നിന്ന്. ആ സമയത്ത് തന്നെയാണ് രാത്രി ആരെയും കാണുന്നത്? അബൂബക്കർ റളിയല്ലാഹുവിനെയും കാണുന്നു. അപ്പൊ തന്നെ ഉമർ റളിയല്ലാഹുവിനും ഉണ്ട് പുറത്ത്. ഒരു മൂന്നാളും കണ്ടുമുട്ടാണ്. ചോദിച്ചു, എന്താപ്പൊ എല്ലാരും കൂടെ? അപ്പൊ എന്താ നബി നിങ്ങൾ എന്ന് ചോദിച്ചു. എനിക്ക് വിശപ്പാണ്. അബൂബക്കർ റളിയല്ലാഹുവിനെ പറഞ്ഞു, എനിക്കും അതന്നെ സംഭവം. ഉമർ റളിയല്ലാഹുവിനെ പറഞ്ഞു, എനിക്കും അതന്നെ സംഭവം. മൂന്നാൾക്കും വിശന്നിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞാൻ ആ ചരിത്രം വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് അവിടുന്ന് പാലും ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. വയറ് നിറച്ച് അവർക്ക് വിശപ്പ് മാറുവോളം ഒരു മൂന്ന് പേരും കഴിച്ചിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, ഉമറെ, നിങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത് വിശപ്പായിരുന്നു. ഇപ്പം നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നത് വിശപ്പ് മാറിയിട്ടാണ്.
ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് ആ വചനം ഓതിക്കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന ചരിത്രമല്ലേ? ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഈ കറാമത്ത് പ്രകടമായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് അങ്ങനെ തോന്നുമ്പോഴൊക്കെ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയിരുന്നോ? ഒരു കഴിവായിരുന്നോ അത്? അപ്പൊ കറാമത്ത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അത് പ്രകടിപ്പിക്കുകയാണ്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ അൽഹംദുലില്ല, ഈ വിഷയം നമുക്ക് വ്യക്തമാണ്. ഇനി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ രണ്ടാമത്തെ ഹദീസ് ഈ അധ്യായത്തിലുള്ളതാണ്, നമുക്ക് വായിക്കാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത അവസരത്തിൽ നമുക്ക് അത് വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും ആ നേരിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.